ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗാട്ട് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യണത്, കഴിഞ്ഞ ദിവസം നമ്മൾ കോഴിക്കോട് പോയപ്പോൾ എടുത്ത് കുറച്ച് വിഷ്വൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക കേട്ടോ. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വേണ്ടോ ക്ലിക്ക് ചെയ്യാൻ. നമ്മൾ കോഴിക്കോട് പോയത് പെട്ടെന്നുണ്ടായൊരു തീരുമാനം കേട്ടോ. അതുകൊണ്ട് തന്നെ ഉച്ച സമയത്താണ് നമ്മൾ അവിടെ എത്തിയത്. നേരത്തെ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല, ഉച്ച സമയത്താണ് അവിടെ എത്തിയത്. അപ്പോൾ ആദ്യം തന്നെ ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വിചാരിച്ചിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. നമ്മൾ സാഗർ ഹോട്ടലിലാട്ടോ ഫുഡ് കഴിക്കാൻ പോകുന്നത്. പിന്നെ കോഴിക്കോടിൻ്റെ വ്ളോഗ് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരിക കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഐ ബട്ടണിലൊക്കെ കൊടുക്കാം. അപ്പോൾ ആ വീഡിയോ ഒക്കെ കാണാം. അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കൂടെ അതിൻ്റെ അടുത്ത് തന്നെയല്ല കസവ് കേന്ദ്ര വെഡിങ് സെൻറ്റർ ഉണ്ടല്ലോ, അവിടെ പോവാം കേട്ടോ. അപ്പോൾ അവിടുന്ന് ഉപ്പാക്ക് ചെറിയ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അതിന് വേണ്ടി ആ ഷോപ്പിൽ പോയതാണ്. അല്ലാതെ നമ്മളാരും അവിടുന്ന് വേറെ സാധനങ്ങളൊന്നും വാങ്ങിക്കണില്ല. ഇപ്പോൾ പിന്നെ എല്ലാ ഷോപ്പുകളും ക്രിസ്മസ് തീമിലാണല്ലോ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഡ്രസ്സുകളുടെ കളർ കോമ്പിനേഷനൊക്കെ റെഡ് ആൻഡ് വൈറ്റ്, ആ ഒരു തീമിൽ എല്ലാം ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ വെറുതെ ഇരിക്കുന്ന സമയത്ത് അവിടെ കുറച്ച് ഡ്രസ്സുകളൊക്കെ വെറുതെ നോക്കിയിട്ടോ. അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ റണ്ണിങ് മെറ്റീരിയൽസും ഒക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഉപ്പാക്ക് ഇങ്ങനെ വൈറ്റ് ഷർട്ടിൻ്റെ ക്ലോത്തുകളും അതൊക്കെ അവിടെ നിന്ന് എടുക്കാണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ കുറേ ഭാഗങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നിന്നിങ്ങോട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് പിന്നെ മടങ്ങിയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോണത് SM സ്ട്രീറ്റിലാണ്, മുട്ടായി തെരുവിൽ. പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് അത്യാവശ്യം കുറച്ച് കാണിക്കുള്ളത് കൊണ്ട് തന്നെ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അടുത്ത് തന്നെ അതിൻ്റെ ഒരു വ്ളോഗ് അപ്ലോഡ് ചെയ്യാം. ഇതിൽ പിന്നെ നമ്മൾ ബീച്ചിൽ പോയി, അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കസവ് കേന്ദ്രത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ SM സ്ട്രീറ്റിൽ പോയി. അത് ഞാൻ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്ന് നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ അവിടുത്തെയും കഴിഞ്ഞിട്ട് ഈവനിങ്ങിൽ നമ്മൾ ബീച്ചിൽ പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ബീച്ചിൽ വന്നപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ എടുത്ത് നല്ലൊരു വ്ളോഗ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ച് വന്നതാണ്. പക്ഷേ പ്രതീക്ഷിച്ച പോലെയൊന്നും നടന്നില്ല. ഭയങ്കര തിരക്കായിരുന്നു. സാധാരണ നമ്മൾ വരുന്നതിനേക്കാളിലൊക്കെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഇത്തവണ. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച പോലെയൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം ഏത് ഭാഗത്ത് ഷൂട്ട് ചെയ്യുമ്പോഴും അവിടെയൊക്കെ ഒരുപാട് പേര് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലൊക്കെയുള്ള വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളത്. ഒട്ടും പ്രതീക്ഷിച്ച പോലെ ഒന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പം നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ പുതുക്കിയതിന് ശേഷം ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഏരിയകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, അപ്പോൾ ഈ ഫോട്ടോസൊക്കെ ഞാൻ ആദ്യം ഇൻസ്റ്റാഗ്രാമിലാട്ടോ അപ്ലോഡ് ചെയ്യാറ്. ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ടോ അല്ലെങ്കിൽ പോസ്റ്റ് ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ ഇവാൻ്റെ ഫോട്ടോസൊക്കെ ഇവാൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലും പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ഫോളോ ചെയ്യാം.
പിന്നെ നമ്മുടെ കോഴിക്കോട് ബീച്ചിൻ്റെ സ്പെഷ്യൽ ഐസ് ചൊരണ്ടി, അതുപോലെ വേറെ ഒന്ന് രണ്ട് ഐറ്റംസൊക്കെ വാങ്ങി കഴിച്ച്. പക്ഷെ എല്ലാ ഭാഗങ്ങളൊന്നും വീഡിയോ എടുക്കാനും പറ്റില്ല കേട്ടോ. ഇവിടുത്തെ തിരക്ക് നിങ്ങൾ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ടാവും, പിന്നെ എന്തെങ്കിലും കാണിക്കാൻ കണ്ടോ, ഒരുപാട് ആളുകൾ, നല്ല തിരക്കായിരുന്നു. ഈ ക്രിസ്മസിൻ്റെ ആ ഒരു വെക്കേഷനോ പിന്നെ ഞായറാഴ്ചയായിരുന്നു, അതിൻ്റെ എല്ലാം കൂടി ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മര്യാദക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ നല്ല അവിടെ തന്നെ ആളുകൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാനും ആസ്വദിക്കാനൊന്നും പറ്റില്ല, ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ കൂടുതലൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ മെയിനായിട്ട് നമ്മൾ പോയത് SM സ്ട്രീറ്റിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ് ഞാൻ സെപ്പറേറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ആ വീഡിയോയിൽ കാണിക്കാം. എന്തായാലും ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ബെല്ലൈക്കോണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾനിൽ ഓപ്ഷൻ വേണ്ടിട്ട് ക്ലിക്ക് ചെയ്യാൻ. ഇതിൻ്റെ കൂടെ നമ്മളെടുത്ത കുറച്ച് ഫോട്ടോസും കൂടി ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വ്ലോഗ്. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ടും വരുന്നവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.